മാസ്കും സാനിറ്റൈസറുമായി കോവിഡ് പ്രതിരോധം ശക്തമാക്കുമ്പോൾ നമ്മുടെ നിയമസഭയിലെ കാഴ്ചകൾ നോക്കാം. മുഖ്യമന്ത്രിയും സ്പീക്കറും പൂർണ്ണസമയം മാസ്ക് ഉപയോഗിച്ച് മാതൃകയാകുമ്പോൾ പ്രോട്ടോകോൾ തെറ്റിക്കുന്നതിൽ ഭരണ പ്രതിപക്ഷ ഭേദമില്ല. മാസ്ക് ഉപയോഗത്തിൽ സ്പീക്കർക്ക് പലപ്പോഴും അംഗങ്ങൾക്ക് മേൽ വടിയെടുക്കേണ്ട സ്ഥിതിയാണ്. കോവിഡ് വ്യാപനത്തിനിടയിലും ചേരുന്ന നിയമസഭ, മന്ത്രിയും MLA മാരും ഒക്കെ കോവിഡ് പിടിപെട്ട് ചികിത്സയിൽ, അപ്പോഴും ഭൂരിപക്ഷം സാമാജികർക്കും കുലുക്കമില്ല. അങ്ങനെ ഒന്നും രണ്ടും മൂന്നും കേസുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. അല്ല, നമ്മൾ സൗകര്യം രണ്ട് കാര്യം ശ്രദ്ധയിൽപ്പെടുത്താണ് സാർ. ഗവൺമെന്റിന്റെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താണ്, നമ്മൾ കോവിഡിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മാസ്ക് ധരിച്ച് സംസാരിക്കുന്ന ബ്രീത്തിങ് പ്രോബ്ലം. പ്രതിപക്ഷ നേതാവിന്റെ മാത്രം കാര്യമല്ല, സംസാരിക്കുമ്പോൾ കഴുത്തിന് മാസ്കിന്റെ സുരക്ഷ നൽകുന്ന MLA മാരുമുണ്ട്, അതും ഭരണപക്ഷത്ത്. മാസ്ക് വയ്ക്കാൻ നിർദ്ദേശിക്കുന്ന സ്പീക്കറെ അനുസരിക്കുന്ന MLA മാരാണ് ഏറെയെങ്കിലും കൂട്ടത്തിൽ ചിലർ തർക്കിക്കും. മാസ്ക് മുഖ്യമന്ത്രി വരെ പത്രസമ്മേളനം നടത്തുമ്പോൾ PK ബഷീർ പറയും പോലെ വാർത്താ സമ്മേളനത്തിലെ മുഖ്യമന്ത്രിയല്ല, സഭയിൽ ഇരിക്കുമ്പോഴും എഴുന്നേറ്റ് സംസാരിക്കുമ്പോഴും എല്ലാം മാസ്ക് മുഖത്തു തന്നെയുണ്ട്. എന്നാൽ മന്ത്രിമാരുടെ കാര്യം അങ്ങനെയല്ല, സംസാരം തുടങ്ങുമ്പോൾ മാസ്കും താഴും. MLA മാരോട് കണ്ണുരുട്ടുന്ന സ്പീക്കർ മന്ത്രിമാർക്ക് മുന്നിൽ കണ്ണടയ്ക്കും. ഗുരുതര കോവിഡ് ബാധയിൽ നിന്നും മടങ്ങിയെത്തിയ കാട്ടാക്കട MLA IB സതീഷാണ് സഭാംഗങ്ങളിൽ വ്യത്യസ്തൻ. മാസ്ക് മാത്രമല്ല, ഗ്ലൗസും കൂടിയിട്ടുള്ള IB ആണ് സഭയിലെ മാതൃകാ അംഗം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.